ഞാനൊരു ആർട്ടിസ്റ്റ് ആകുന്നതിന് മുമ്പ് എൻ്റെ അച്ഛൻ നല്ല പൊസിഷനിലായിരുന്നു. പക്ഷേ അതൊരു തൊഴിലായിട്ട് എടുക്കേണ്ട ഒരു കാര്യം അന്നില്ലായിരുന്നു. പക്ഷേ കുറേ കാലത്തിന് ശേഷം, അതായത് ഒരു ബാലനടിയായിട്ട് വന്നു, പിന്നെ ഒരു ഹീറോയിനായിട്ട് അഭിനയിച്ചു. അതുവരെയ്ക്കും എൻ്റെ അച്ഛൻ നല്ല പൊസിഷനിലിരുന്നാണ്. അത് മാനസികമായിട്ട് നമ്മളെ തകർക്കുന്ന രീതിയിലുള്ള, അവിടെ പോയപ്പോൾ അവിടെ പടം തീർന്നു, ഇവിടെ വന്നപ്പോഴത്തേക്ക് വയസ്സീടെ റോൾ. ഈ 20-21 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് നമ്മളെപ്പോഴും ഹീറോയിൻ്റെ ലെവലിലെങ്കിലും അതുപോലെ പ്രാധാന്യമുള്ള ഏതെങ്കിലും റോൾ കിട്ടണമെന്നല്ലേ ആഗ്രഹിക്കുള്ളൂ, അല്ലാണ്ട് ഒരു കഴിവിയുടെ റോൾ കിട്ടണമെന്ന് ആരും ആഗ്രഹിക്കില്ല. ഓമന, ഇവരാരുമല്ല നമ്മുടെ തലയിൽ എഴുതിയിരിക്കുന്നു. നമ്മുടെ തലയിൽ എന്തെഴുതിയിരിക്കുന്നു അതുപോലെ ആവുകയുള്ളൂ. ഓമനക്ക് ഒരു വിഷമവും വരില്ല, ധൈര്യമായിട്ട് വന്നൊക്കെ പറഞ്ഞ് സമാധാനം പറ്റും. എന്നെ കൊണ്ടുപോയി അഭിനയിപ്പിച്ചു. ആരുടെ നല്ല കാലമോ, അത് എൻ്റെ നല്ല സമയമാണോ അല്ലെ പ്രൊഡ്യൂസറുടെ നല്ല സമയമാണോ ഒന്നും നമുക്കറിയില്ല. അന്നത്തെ കാലത്ത് വേലിത്തമ്പിളവ് 100 ദിവസത്തിൽ കൂടുതൽ ഓടിയ പടമാണ്. 22 വയസ്സിൽ ഞാൻ സത്യൻ സാറ്, നസീർ സാറ്, പിന്നെ മധു സാറ്, പിന്നെ അങ്ങോട്ട് അന്നുണ്ടായിരുന്ന ഹീറോകളുടെയോ ഹീറോയിൻസിൻ്റെയോ ഒക്കെ, മുത്തയ്യ, ടി എസ് മുത്തയ്യ എന്നാണ് മുത്തയ്യ സാറ്, അദ്ദേഹത്തിൻ്റെ കൊട്ടാരക്കര ചേട്ടൻ്റെ അമ്മയായിട്ട് അഭിനയിച്ചു. അങ്ങനെ എന്നേക്കാൾ എത്രയോ പ്രായമുള്ള എത്രയോ ആളുകളുടെയൊക്കെ അമ്മയായി എന്നുള്ളത് പിന്നെ എനിക്കതൊരു ഒരു സാധാരണമായി, സർവ്വസാധാരണമായിപ്പോയി. അമ്മയല്ലാതെ തലയിൽ നിന്ന് അരയിട്ടില്ലെങ്കിൽ എനിക്ക് അഭിനയം വരത്തില്ല എന്നുള്ള ലെവലിലായിപ്പോയി. മലയാളികൾക്ക് ആമുഖങ്ങൾ ആവശ്യമില്ലാത്ത ഒരമ്മയാണ് ഇന്ന് അമ്പിളിക്കാഴ്ചകളിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്, ശ്രീമതി ടി.ആർ. ഓമന മാഡം. എല്ലാവർക്കും അമ്പിളിക്കാഴ്ചകളിലേക്ക് സ്വാഗതം. സ്വാഗതം മാഡം. മാഡം, മലയാള സിനിമയിൽ 70 വർഷം പൂർത്തിയാക്കുകയാണ്. ഈ 1952 ആദ്യമായി അഭിനയിച്ചത്, അതുപോലെ തന്നെ 1962 ആദ്യമായി അമ്മയായി അഭിനയിച്ചത്. അങ്ങനെ അമ്മ വേഷത്തിൽ 60 വർഷവും പൂർത്തിയാവുകയാണ്. എന്ത് തോന്നുന്നു? എന്ത് തോന്നാന, 60 വർഷം പോയി, ഇത്ര തന്നെ. അതിനെപ്പറ്റി കൂടുതൽ ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ. 60 വർഷം അമ്മയായിട്ട് അഭിനയിച്ചു എന്നുള്ളതൊരു സന്തോഷം. അച്ഛനെ പഴയ പ്രൗഢിയോടുകൂടി വീണ്ടും കാണണം എന്നുള്ള ഒരു വാശി, ഒരു മകളുടെ വാശിയാണ് ഈ മാഡത്തിൻ്റെ ജീവിതം കഥ പറയുകയാണെങ്കിലും, അല്ലെങ്കിൽ മലയാള സിനിമയുടെ കഥയുടെ ഭാഗം കൂടിയാണ് എന്ന് പറയാം. ടി.ആർ. ഓമന എന്നൊരു അമ്മ, അല്ലെങ്കിൽ ടി.ആർ. ഓമന എന്ന ഒരു നടിയുടെ പിറവിക്ക് പിന്നിൽ അതായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അതേക്കുറിച്ച് ഒന്ന് പറയാം. അല്ല, നടിയാകുന്നതിന് മുമ്പ്, ഞാനൊരു ആർട്ടിസ്റ്റ് ആകുന്നതിന് മുമ്പ് എൻ്റെ അച്ഛൻ നല്ല പൊസിഷനിലായിരുന്നു. പക്ഷേ അതൊരു തൊഴിലായിട്ട് എടുക്കേണ്ട ഒരു കാര്യം അന്നില്ലായിരുന്നു. പക്ഷേ കുറേ കാലത്തിന് ശേഷം, അതായത് ഒരു ബാലനടിയായിട്ട് വന്നു, പിന്നെ ഒരു ഹീറോയിനായിട്ട് അഭിനയിച്ചു. അതുവരെയ്ക്കും എൻ്റെ അച്ഛൻ നല്ല പൊസിഷനിലിരുന്നാണ്. അത് കഴിഞ്ഞാണ് ഞങ്ങളുടെ ഒരു ഡൗൺഫോൾ ഉണ്ടാകുന്നത്. പക്ഷേ അന്നും ഈ തൊഴിൽ പണം സമ്പാദിക്കാനായിട്ട് വേണ്ടിയുള്ള ഒരു തൊഴിലായിട്ട് അന്ന് എടുത്തിട്ടില്ലായിരുന്നു. പഠിക്കണം, അങ്ങനെ സാധാരണ പെൺകുട്ടികളുടെ ജീവിതം എങ്ങനെ പോകണം ആ രീതിയിലേ എൻ്റെ ഫാമിലിയിൽ എല്ലാവരും വിചാരിച്ചിട്ടുള്ളൂ. എൻ്റെ കുടുംബത്തിൽ ആരും സിനിമാക്കാരാരുമില്ല, സിനിമയിൽ അഭിനയിച്ചവരില്ല, കലാപരമായിട്ട് ആരുമില്ല. അപ്പോൾ അങ്ങനെ വിചാരിച്ചിരിക്കുന്ന സമയത്താണ് അച്ഛന് ഈ ഡൗൺഫോൾ ഉണ്ടാകുന്നത്. ഡൗൺഫോൾ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിലുള്ള ഒരു ഡൗൺഫോൾ അല്ല. നമ്മളൊരു വലിയ നല്ല നിലയിൽ ജീവിച്ചിട്ട് പെട്ടെന്ന് അങ്ങോട്ട് കീഴ്പോട്ട് പോകുക എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി അത് അനുഭവിച്ചവർക്ക് അതിൻ്റെ വിഷമം അറിയും. ഓരോ ദിവസങ്ങളും നമ്മൾ കീഴ്പോട്ട് പോകുന്നതായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പതനം എന്താണെന്നുള്ളത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കടകൾ പോവുക, വീടുകൾ പോവുക, പറമ്പുകൾ പോവുക, ഇങ്ങനെ ഓരോന്നോരോന്നോരോന്ന് കണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇൻ്റർമീഡിയറ്റ് പഠിക്കുക, ഇൻ്റർമീഡിയറ്റ് നിർത്തി, പഠിത്തം നിർത്തി. പിന്നെ കലാപരമായിട്ട് മുമ്പോട്ട് പോകാനുള്ള യാതൊരു സാധ്യത അന്നില്ല. കാരണം ഞാൻ ഒരു പടത്തിലെ ഹീറോയിനായിട്ട് അഭിനയിച്ചുള്ളെങ്കിലും ആ പടം ഓടിയില്ല. ഓടാത്ത കാരണം നമുക്ക് പിന്നെ ആ ഒരു ചാൻസും ഇല്ല. അങ്ങനെ എല്ലാം സ്റ്റോപ്പായിട്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഒന്നുണ്ടായിരുന്നത് ഒരു ഡാൻസ് പ്രോഗ്രാമാണ്. അത് ഒരു ഞങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ആര്യകലാനില എന്ന് പറഞ്ഞിട്ട്. ഞാൻ 10 വയസ്സ്, അതെ 9-10 വയസ്സുള്ളപ്പം ഡാൻസ് പഠിക്കാൻ തുടങ്ങിയതാണ്. 12-ാമത്തെ വയസ്സിൽ ഞങ്ങളുടെ അരങ്ങേറ്റം നടത്തി. പിന്നെ ഞങ്ങൾക്ക് ഒരുപാട് ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതും അന്നൊക്കെ പണക്കാർ വീട്ടിലെ പെൺകുട്ടികളാണ് എല്ലാം, അതുകൊണ്ട് പണം ആരും മേടിക്കില്ല, ഞാനും എനിക്കും ഇല്ലായിരുന്നു. പക്ഷെ ഈ സമയത്തൊക്കെ ആയപ്പോഴത്തേക്ക് ഡാൻസ് പ്രോഗ്രാമിന് പോകുമ്പോൾ ഒരു പ്രോഗ്രാം ഇത്ര രൂപ എന്ന് വെച്ച് മേടിക്കേണ്ടി വന്നു.
അങ്ങനെയാണ് നമ്മുടെ സ്റ്റാർട്ടിങ്. അതായത് നമ്മുടെ കലയിൽ നിന്ന് 10 രൂപ നമുക്ക് സമ്പാദിക്കണം എന്നുള്ള ചുറ്റുപാട് നമുക്കുണ്ടായി. അപ്പോഴേക്കും എൻ്റെ അച്ഛൻ ഏതാണ്ട് ഒരു വഴിയായി. ഞങ്ങളുടെ എൻ്റെ അമ്മ അസുഖമായിട്ട് കിടന്നു. അങ്ങനെ ഞങ്ങളുടെ ഫാമിലി മൊത്തത്തിലൊരു വിഷമമായി. എനിക്ക് എൻ്റെ ഇളയത് 4 പെൺകുട്ടികളാണ്. ലാസ്റ്റ് അനീതിക്ക് ഇപ്പം കണ്ടല്ലോ, അവൾക്ക് 2.5 വയസ്സേ ഉള്ളൂ. എനിക്കാണെങ്കിൽ ഒരു 17-18 വയസ്സേ ഉള്ളൂ. അങ്ങനെ ആ ഒരു പൊസിഷനിലാണ് ഇതെല്ലാം നടക്കുന്നത്. അപ്പം പിന്നെ ആര് വന്ന് വിളിച്ചാലും പണത്തിന് വേണ്ടി മാത്രമായിട്ട് പിന്നെ പ്രോഗ്രാം ചെയ്യാൻ തുടങ്ങി. അതുവരെ അത് ചെയ്തിരുന്നില്ല. ഈ അന്നത്തെ ഡ്രാമകളുണ്ടായിരുന്നു, ഡ്രാമ ട്രൂപ്പല്ല, സ്പെഷ്യൽ പ്രോഗ്രാംസ്. അത് സംഗീത നാടകമായിരുന്നു അന്നുണ്ടായിരുന്നത്. ഞാനൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് നൃത്ത സംഗീത നാടകമായി. അപ്പോൾ നൃത്തത്തിന് അതിൽ പ്രാധാന്യം വന്നു. അപ്പോൾ ഡാൻസ് അറിയാവുന്ന കുട്ടികളെ അവർ വിളിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു നാടകത്തിന് പല നാടകങ്ങളും സ്പെഷ്യൽ നാടകങ്ങൾക്കൊക്കെ എന്നെ വിളിച്ചു. അങ്ങനെയാണ് ഞാൻ അഗസ്റ്റിൻ ഭാവര, അതായത് യേശുദാസിൻ്റെ അച്ഛൻ, അവരിവരെയൊക്കെ കാണാനും പരിചയപ്പെടാനും ഒക്കെ പറ്റിയത്. അങ്ങനെ കുറേ പ്രോഗ്രാംസൊക്കെ ചെയ്തു. അന്നത്തെ കാലത്ത് എനിക്ക് 100 രൂപ തരുമായിരുന്നു. ഇന്നത് 1,00,000 രൂപയുടെ വിലയുള്ളതാണ്. അന്ന് 100 രൂപ ഒരു പ്രോഗ്രാമിന് അങ്ങനെ കിട്ടുമായിരുന്നു. കാരണം നമ്മുടെ നാട്ടിൽ നല്ല തറവാട്ടിന്നൊന്നും ഈ സിനിമയ്ക്കൊന്നും ആരും പെൺകുട്ടികളെ വിടുകില്ല. സിനിമയ്ക്കെന്നല്ല, ഈ നാടകം അങ്ങനത്തെ പ്രോഗ്രാമിനൊന്നും വിടുകില്ല. കൂടി വന്നാൽ പാട്ട് പഠിപ്പിക്കും, അതാണ് അവരുടെ വലിയൊരു കാര്യം. അത് മറ്റുള്ളതിനൊന്നും പോയാൽ അവർ പറയുന്നത് കുട്ടികൾ ചീത്തയായി പോവും, അവരെ കല്യാണം കഴിപ്പിക്കാൻ ഒക്കില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു ധാരണയുള്ള സമയമായിരുന്നു. അത് അന്നും ഞാൻ ധൈര്യമായിട്ട് ഇതിനൊക്കെ പോയിക്കൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ കുടുംബത്തിൽ ഞാൻ അന്ന് സമ്പാദിക്കണം എന്നുള്ള ഒരു തീരുമാനം വന്നു. എനിക്ക് സമ്പാദിച്ച് ഒക്കു, അച്ഛനൊരുപാട് കടങ്ങളായി. ആ കടങ്ങൾക്കൊക്കെ ഒരു പരിധി നിർണയിക്കണമെങ്കിൽ നമുക്ക് വരുമാനം ഉണ്ടാവണം. അങ്ങനെ നിർബന്ധിതമായിട്ട് ഞാനങ്ങനെ പ്രോഗ്രാമിന് പോകാൻ തുടങ്ങി. അങ്ങനെയാണ് എൻ്റെ ആ ഒരു കാലഘട്ടം കൗമാരദശ എന്ന് പറയുക. ബാല്യം കൗമാരുന്ന ആ കൗമാരദശയായിരുന്നു എനിക്കത്. യൗവനത്തിലേക്ക് കടന്നപ്പോഴത്തേക്ക്, അതായത് 20 വയസ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ മദ്രാസിലേക്ക് വരേണ്ട ഒരവസ്ഥ വന്നു. അത് വന്നതെന്ന് വെച്ചാൽ, എൻ്റെ ഒരു ഡാൻസ് പ്രോഗ്രാം കണ്ട ഒരാൾ മദ്രാസിലൊരു മലയാള പടത്തിൽ ഡാൻസ് പ്രോഗ്രാമിന് വേണ്ടി എന്നെ വിളിക്കണം എന്നുള്ള ആ ഒരു ചുറ്റുപാടിൽ ഞങ്ങൾക്ക് പരിചയമുള്ള ഒരാൾ എന്നെ വിളിച്ച്, ഞാൻ അച്ഛനെ വിളിച്ച് സംസാരിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ മദ്രാസിലോട്ട്. അപ്പച്ചൻ പറഞ്ഞു, നമ്മൾ ഈ നല്ലപോലെ ജീവിച്ച ഈ സ്ഥലത്ത് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ജനങ്ങൾ കാണും, ജനങ്ങൾ കാണിച്ചാൽ നമുക്ക് വേണ്ടപ്പെട്ടവർ കാണും. അപ്പോൾ സ്വന്തക്കാരില്ല, ബന്ധക്കാരില്ല, ആരുമില്ല, പണമില്ലാതെ വന്ന ആരുമില്ല, ഫ്രണ്ട്സ് വരെയില്ല അച്ഛൻ്റെ. ആ ലെവലിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് നാട്ടിൽ നിന്ന് പോകുന്നതല്ലേ നല്ലത്, നമുക്ക് വേറൊരു നാട്ടിൽ പോകാം, നമ്മളെ അറിയാത്തൊരു നാടല്ലേ. പിന്നെ ഇതൊക്കെ വിട്ടിട്ട് പോകുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ പ്രയാസമുള്ളൊരു കാര്യമാണ്. എൻ്റെ അനിയത്തിമാർ രണ്ടുപേർ പഠിക്കുകയാണ്, 2 കുട്ടികൾ മാത്രമേ ഉള്ളൂ പഠിക്കാത്തത്. അപ്പോൾ അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ചപ്പോഴത്തേക്ക് അവരോട് പറഞ്ഞു, ഞങ്ങളൊരു ഒന്നൊന്നര മാസത്തിനുള്ളിൽ വരാം ഷൂട്ടിങ്ങിന്. അവർ ടൈം തന്നായിരുന്നു, അവിടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇന്ന ടൈമിൽ എത്തിയാൽ മതി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാം സമ്മതിച്ചു. നമ്മുടെ ജീവിതം സിനിമയിലേക്കും മുടിയും ആയി എന്നുള്ള ഒരു തീരുമാനം വന്നു. വന്നിട്ട് അച്ഛനും അച്ഛൻ്റെ കടകളും ഞങ്ങൾ താമസിച്ചു. ഞങ്ങളൊരു വലിയ വീട്, ഞങ്ങളുടെ വീട് ഒരു 11 റൂമുള്ള ഒരു വലിയ വീടായിരുന്നു. എൻ്റെ അച്ഛൻ്റെ ആയകാലത്ത് ഉണ്ടാക്കിയ വീടാണ്. അതെല്ലാം വാടകയ്ക്ക് ഒറ്റയ്ക്ക് കൊടുക്കുക എന്ന് പറയുന്നത്, ഒറ്റയ്ക്ക് കൊടുത്തു. അച്ഛൻ്റെ കടകളൊക്കെ വാടകയ്ക്ക് വിട്ടു. അങ്ങനെ എല്ലാം സെറ്റപ്പാക്കി 2 കുട്ടികളെ ഹോസ്റ്റലിലാക്കി. പിന്നെ 2 കുട്ടികളും ഞാനും അച്ഛനും ഞങ്ങൾ മദ്രാസിലേക്ക് വരും. ഒരു സർവൻറ്റും മദ്രാസിലേക്ക് വരികയാണ്. 61 വന്നു, ലാസ്റ്റ് വന്നു. അത് 62 വന്നു. ഇവിടെ വീടൊക്കെ എടുത്തു. അത് ഇവിടെ നിന്ന് ഒരു 4 സ്ട്രീറ്റിൻ്റെ അപ്പുറം രംഗരാജ് വരെ എന്ന് പറയും, അവിടെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് വന്നു വീടെടുത്തത്. അന്ന് 100 രൂപയാണ് വാടക, 4 റൂമുള്ള ഒരു നല്ല വീട്. അവിടെയാണ് ഞങ്ങൾ താമസിച്ച് വന്നിറങ്ങിയിട്ട് പ്രൊഡ്യൂസറെ കാണുമ്പോൾ, അതായത് അസോസിയേറ്റ് പ്രൊഫസർ എന്ന് പറയും, അതായത് സിനിമയുടെ കാരണവരാണ് അദ്ദേഹം. അദ്ദേഹമാണ് ആ പടത്തിൻ്റെ പ്രൊഡ്യൂസർ. അപ്പോൾ ഞാൻ അങ്ങേര് പറഞ്ഞ ടൈമും കഴിഞ്ഞ് ഒരു ഏതാണ്ട് ഒരു മാസം കൂടി ലേറ്റായിപ്പോയി. ഞാൻ ചെന്ന് കാണുമ്പം അദ്ദേഹം പറഞ്ഞു, ഷോ ഓമന വളരെ ലേറ്റായിപ്പോയില്ല, നമ്മുടെ പടത്തിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞു പോയി, ഈ ഓമനയ്ക്ക് വരാൻ പറ്റിയില്ല എന്ന് വിചാരിച്ച് ഞങ്ങൾ വേറൊരു ആർട്ടിസ്റ്റിനെ കിട്ടു. ഒട്ടാണ് ആ പ്രോഗ്രാം
സത്യത്തിൽ എനിക്ക് നമ്മൾ വരുന്നത് തന്നെ അന്യരാജ്യത്ത് വന്നിരിക്കുകയാണ്. ഭാഷ അറിയാൻ പാടില്ല, ഒരുത്തരെ അറിയാൻ പാടില്ല, ഒരു ഒരുത്തരുടെയും പിന്തുണയില്ല. കുറേ പണം മാത്രം നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ വീട് ഒറ്റിക്കൊടുത്തത്, പിന്നെ കടകൾ വാടക, അങ്ങനെ കുറച്ച് പൈസയും മാത്രമുണ്ട്, വേറെ ഒന്നുമില്ല. സിനിമ കിട്ടും, ഈ സിനിമ നമുക്ക് തീരുമാനമാണെന്ന് പറഞ്ഞ് വന്നു. വന്ന് അത് നേരത്തെ സംസാരം കേട്ടപ്പോഴേ എനിക്ക് വന്ന് കയറി ആദ്യമായിട്ടുള്ളത് ഇങ്ങനെ ആയിപ്പോയില്ല എന്നുള്ള ഒരു മാനസിക പ്രയാസം ഉണ്ടായിരുന്നു. ഉടനെ തന്നെ അങ്ങേര് പറഞ്ഞു, എൻ്റെ മുഖം കണ്ടിട്ടാണ് ഓനെ വിഷമിക്കേണ്ട കേട്ടോ, ഓമന ഇവിടെയല്ലേ താമസിക്കാൻ പോണം. അതെ, അപ്പോൾ ഒരു കാര്യം ചെയ്യാം നമുക്ക്, ഞാൻ വേറൊരു പ്രൊഡ്യൂസറിനെ പരിചയപ്പെടുത്താം. ഞാൻ അടുത്ത പടം ഉടനെ തുടങ്ങും, അതിൽ ഞാൻ ചാൻസ് തരാം, വിഷമിക്കേണ്ട. അവിടുന്ന് തന്നെ ഒരാളെ കൂട്ടി, അവിടുന്ന് ഒരു 10 അടി നടന്നാൽ മതി വേറൊരു പ്രൊഡക്ഷൻ ഓഫീസ്. ഞാൻ ആദ്യ ജീവിതത്തിൽ 2 പ്രൊഡക്ഷൻ ഓഫീസാണ് ഞാൻ കണ്ടിരിക്കുന്നത്. അത് അത് സത്യബാലൻ ചേട്ടൻ എന്ന് പറയും, അതായത് അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ഷനാണ്. അദ്ദേഹത്തിൻ്റെ വൈഫായിട്ട് അഭിനയിക്കുന്ന തങ്കച്ചേച്ചിയാണ്, അതായത് കുമാരി തങ്കം എന്ന് പറയും, പണ്ടത്തെ ഹീറോയിനാണ് തങ്കച്ചേച്ചി. ഞാൻ ഒരുമിച്ച് ലോകനീതി എന്ന് പറഞ്ഞ ഒരു പടത്തിൽ ഞങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ചെറിയതായിരുന്നു, അപ്പം കണ്ട് പരിചയമുണ്ട്. ഞാൻ ചെന്ന് കയറുന്നുണ്ട്, തങ്കച്ചേച്ചി ഓമന എന്താ ഇവിടെ, ആലപ്പുഴയല്ലേ, ഞാൻ പറയാതെ ഇപ്പം എന്താ ഇവിടെ, ഞങ്ങൾ ഇങ്ങോട്ട് മാറി, എന്താ കാര്യം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊക്കെ തങ്കച്ചേച്ചിയോട് പറഞ്ഞു. ഓ അങ്ങനെയാണോ, ആ വാസു മാസ് ചേട്ടൻ വിളിച്ചിരുന്നു, ഓമനയുടെ കാര്യമായിരുന്നു. അതെ, എന്നെ സത്യബാലൻ ചേട്ടനെ വിളിച്ചു, ചേട്ടാ നമുക്ക് വേണ്ടപ്പെട്ട കുട്ടിയാണ്, നമ്മുടെ സിനിമയിലൊരു ചാൻസ് ഓമനയ്ക്ക് കൊടുക്കണം എന്നുണ്ട്. അപ്പോൾ അന്നാണ് ഞാൻ വളരെ മെലിഞ്ഞ്, 21 വയസ്സേ ഉള്ളൂ, വളരെ മെലിഞ്ഞ് ഒരു രൂപമാണ്. അങ്ങേരിങ്ങനെ എന്നെ കുറച്ച് നേരം നോക്കിയിട്ട് പറഞ്ഞു, അയ്യോ നമ്മുടെ പടത്തിലിപ്പം കൊടുക്കുക, ഓമനയ്ക്ക് പറ്റിയ റോളൊന്നും ഇല്ലല്ലോ, നമ്മുടെ റോളുകളൊക്കെ നമ്മുടെ പിള്ളേർ തന്നെ, അതായത് അങ്ങേരുടെ സഹോദരിമാർ കുറേ എണ്ണം ഉണ്ടല്ലോ, 3-4 പേര്, അവർക്കൊക്കെ അവരെല്ലാം എടുക്കുകയാണ്, പിന്നെ വേറെ റോളില്ല. ഞാനിപ്പം ഏത് റോളാണ് കൊടുക്കാനുള്ളത്? പിന്നെ ഒരു റോളുണ്ട് കേട്ടോ, അത് കുറച്ച് പ്രായമായ റോളാണ്, 50 വയസ്സോളം വരും, 2-3 കുട്ടികളുടെ അമ്മയാണ്. ഓമനെ കൊണ്ട് അത് ചെയ്യാൻ പറ്റുമോ? അത് കേട്ടപ്പോഴേ എനിക്ക് മതിയായി അഭിനയം, അതും വേണ്ട. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം അടൂർ ബസ് ചേട്ടൻ കയറി വന്നു. ഒന്ന് നോക്കിയപ്പോൾ അടൂർ ബസ് ചേട്ടൻ അതിൽ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് കൂടെ വർക്ക് ചെയ്യുക. ഡയറക്ടർ ഒരു തമിഴാളാണ്, അദ്ദേഹത്തിന് മലയാളം പറഞ്ഞു കൊടുക്കുക സ്ക്രിപ്റ്റിൻ്റെ എല്ലാം ഈ ബസ് ചേട്ടനാണ്. ബസ് ചേട്ടൻ എന്നെ കുറിച്ച് ഓമന എന്താ ഇവിടെ വന്നേക്കുന്നത്? അപ്പം തങ്കച്ചേച്ചി പറഞ്ഞു, ഓമന ഇങ്ങനെ ഇന്ന പടത്തിന് വന്നതാണ്, അത് അവരുടെ പടത്തിൻ്റെ വർക്ക് തീർന്നു പോയതുകൊണ്ടാണ്. ഓ അങ്ങനെയാ, ശരി. നമ്മൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് സത്യബാലൻ ചേട്ടൻ പറഞ്ഞു, ഓമനയ്ക്ക് ഈ ഒരു റോള് ഉള്ളൂ, അത് ചെയ്യോ എന്ന് ചോദിച്ചു. ഞാനൊന്നും മിണ്ടിയില്ല, അത് മാനസികമായിട്ട് നമ്മളെ തകർക്കുന്ന രീതിയിലുള്ള, അവിടെ പോയപ്പോൾ അവിടെ പടം തീർന്നു, ഇവിടെ വന്നപ്പോഴത്തേക്ക് വയസ്സിയുടെ റോള്. ഈ 20-21 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് നമ്മളെപ്പോഴും ഹീറോയിൻ്റെ ലെവലിലെങ്കിലും അതുപോലെ പ്രാധാന്യമുള്ള ഏതെങ്കിലും റോള് കിട്ടണമെന്നല്ലേ ആഗ്രഹിക്കുള്ളൂ, അല്ലാണ്ട് ഒരു കഴിവിയുടെ റോള് കിട്ടണമെന്ന് ആരും ആഗ്രഹിക്കില്ല. ഇടയിൽ പറയുകയാണ്, പ്രേക്ഷകർക്ക് വേണ്ടി മാഡം വിട്ടുപോയതുകൊണ്ട് ബഹദൂർ സാർ ആദ്യമേ അഭിനയിച്ച പുത്രധർമ്മ എന്ന സിനിമയിലെ നായികയായിരുന്നു. അതെ അതെ. അപ്പൊ പിന്നെ അത് മാത്രമല്ല, നമുക്ക് നമ്മുടെ പ്രായത്തിൻ്റെതായിട്ടുള്ള ആ ഒരു മാനസിക പ്രശ്നം ഉണ്ടല്ലോ. ഞാനൊന്നും ഇല്ലാതെ അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ പോയിച്ചു വരാമെന്ന് പറഞ്ഞു, വേറെ ഒന്നും പറയാൻ പോയില്ല. പണ്ട് ബാസ്റ്റേട്ടൻ പറഞ്ഞതേ ഈ റോളെടുത്തു ഓമന. ഞാൻ പറഞ്ഞു, ഞാൻ വീട്ടിൽ പോയി അച്ഛൻ്റെ അടുക്കൽ ഒന്ന് പറയട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോന്നു. വീട്ടിൽ വന്നപ്പോൾ അച്ഛൻ ചോദിച്ചു, എന്താ നമ്മൾ ഇങ്ങനത്തെ ഈ ഒരു വയസ്സിയുടെ റോളാണ് എനിക്ക് പറഞ്ഞു, വേറെ ഒരു റോളും ഇല്ല, എല്ലാവരും ഓരോ റോളിലായി, എനിക്ക് അവസാനം കിട്ടിയത് ഇതാണ്, നീ എന്ത് പറഞ്ഞു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാനൊന്നും പറഞ്ഞില്ല, എനിക്ക് അത് കേട്ടപ്പോൾ എനിക്ക് പ്രയാസം തോന്നി, ഞാനൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ ഒരു നിമിഷം ആലോചിച്ചിട്ട് എൻ്റെ പറഞ്ഞു, വയസ്സിൻ്റെ റോൾ നിനക്ക് ഇഷ്ടമല്ലേ എടുക്കണ്ട, പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, നീ ഇവിടെ വരുന്നത് നമ്മൾ, അതായത് നമ്മുടെ നാട് വിട്ട് ഈ സ്ഥലത്ത് വരുന്നത് നമുക്ക് ഈ സിനിമയിലോ അല്ലെങ്കിൽ നമ്മുടെ ഈ ജോലിയിൽ നമുക്കൊരു നല്ല ഒരു പൊസിഷനിൽ എത്തണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് അല്ലേ, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ആലപ്പുഴ ഇരുന്നാൽ മതിയായിരുന്നല്ലോ. അതെ, അപ്പോൾ നിനക്ക് വേണ്ടി ആരെങ്കിലും ഒരു റോൾ പറയുകയാണെങ്കിൽ അതെന്നെക്കൊണ്ട് വയ്യ എടുക്കാമെന്ന് ഒരിക്കലും പറയരുത്.
ഒരാർട്ടിസ്റ്റ്, ഒരു നല്ലൊരാർട്ടിസ്റ്റ് ഏത് റോൾ നമ്മുടെ കയ്യിൽ തന്നാലും അത് നമ്മൾ അഭിനയിക്കണം. അതാണ് അവരുടെ കഴിവ്. ഇതെടുക്കാൻ വേണ്ടി ഞാൻ പറയല്ല, നീ മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി പറയണത്. ഞാനത് കേട്ടോണ്ടിരുന്നിട്ട് എന്നിട്ട് എൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. പിന്നെ നിൻ്റെ ഇഷ്ടം ഒന്നും വെച്ചാന്നും പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പം ബാസ്റ്റേട്ടം വന്നു. ആറോളമനിക്ക് ഞാൻ ഫിക്സ് ചെയ്തിരിക്കുക കേട്ടോ. ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് ആറോളം എടുക്കാൻ ഇഷ്ടമല്ല. അങ്ങനെ പറയരുത്. മദ്രാസിൽ വന്ന് ആദ്യമായിട്ട് കിട്ടുന്ന ഒരു പടമാണ്, അത് വേണ്ടെന്നൊന്നും പറയരുത്, ചെയ്യണം. ഞാൻ പറഞ്ഞു, വയസ്സിയുടെ റോൾ പിന്നെ എപ്പോഴും എന്നെ വയസ്സിയുടെ റോളിനെ വിളിക്കുകയുള്ളു, അങ്ങനൊന്നും വിചാരിക്കേണ്ട. കിട്ടിയ റോൾ കളയാതെ അഭിനയിക്കുക, അതാണ് ചെയ്യേണ്ടത്. ബാസ്റ്റേട്ടനാണ് പറയുന്നത്, ഒരുപാട് നിർബന്ധിച്ചു. ഞാനെന്നിട്ട് ജന്മം ചെയ്താൽ സമ്മതിക്കും, എനിക്കാണ് സങ്കടം വന്നിട്ട് ചെയ്യാം. ബാസ്റ്റേട്ടൻ പറഞ്ഞു, ദേ ഞാനൊരു നാല് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഡ്രസ്സ് അളവിന് അത് എല്ലാവരും വരും, എല്ലാം ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ട് കേൾക്കാതെ അദ്ദേഹം ആളുകളെ കൊണ്ടുവന്നു, ഡ്രസ്സ് അളവ് എടുക്കും. ഒരു ക്രിസ്ത്യാനി വേഷം, ചട്ടയും മുണ്ട്, അതിൻ്റെ അളവെടുക്കുന്നു, എല്ലാം ബഹളമായി. പിന്നെ ഞാനങ്ങ് സൈലൻ്റായി. കാരണം എൻ്റെ മനസ്സിൽ ഞാൻ പിന്നെ വിചാരിച്ചു, ആദ്യമായിട്ട് കിട്ടിയതല്ലേ, ചെയ്യാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ പിന്നെയും വയസ്സിൽ വരുന്നെങ്കിൽ വേണ്ടെന്ന് വയ്ക്കാം, ഇങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ മനസ്സിൽ. അങ്ങനെ ഞാനവിടെ ഷൂട്ടിങ്ങിന് പോയി. ഷൂട്ടിങ്ങിന് പോയപ്പോൾ എന്നെ മേക്കപ്പ് ചെയ്യാൻ വന്ന ആൾ, ഹീറോയിന് ഞാൻ എന്നെ മേക്കപ്പ് ചെയ്തൊരു മേക്കപ്പിനുണ്ട്, അയാളാണ് അവിടെ വന്നിരിക്കുന്നത്. അയാൾ എന്നെ, അമ്മ ഇത് എന്നെ അമ്മ, ഇത് ഹീറോയിനിട്ട് ഇപ്പോൾ വന്ന് വയസ്സിയുടെ റോള് പണ പോരിങ്ങളാ, ഇത് ഉങ്ങൾക്ക് എന്നാ തെരിയാതാ, ഇന്ന റോൾ കിടച്ചാൽ ഉങ്ങളെ ഒരു കാലത്തും ഹീറോയിനാ ആരും കൂപ്പിടാൻ മാട്ടാ. അങ്ങനെ ഇയാൾ ഭയങ്കരമായിട്ട് പറയാൻ തുടങ്ങി. ഞാൻ ആ കസേലിരുന്നുകൊണ്ട് ഇങ്ങനെ കരയുക, കണ്ണീന്ന് മുടമുടാന്ന് വരുന്നു. മേക്കപ്പ് ചെയ്യാനായിട്ട് അയാളാണ്, പണ്ടത്തെ മേക്കപ്പൊക്കെ ആലോചിക്കണം, ഇത് ബോറ് മേക്കപ്പായിരുന്നറിയാമോ. ഈ കരി കൊണ്ടാണ്, ഈ ഇപ്പോഴത്തെ മേക്കപ്പ് പോലെയൊന്നും അല്ല പണ്ട്, ഒരു പ്രത്യേക ടൈപ്പ് മേക്കപ്പാണ് പണ്ടുണ്ടായിരുന്നത്. ഇവിടെയൊക്കെ വരയ്ക്കുക, വരച്ച് കണ്ണിൻ്റെ അവിടെ വയസ്സിടയാകണം, ഇവിടെ വരയ്ക്കുക, ഇവിടെ വരയ്ക്കുക, ഇവിടെ വരയ്ക്കുക, നമ്മൾ മുഖം മുഴുവൻ വരയായിരിക്കും. അപ്പോൾ എനിക്കാണെങ്കിൽ അത് കാണുമ്പോഴത്തേക്ക് എൻ്റെ കണ്ണാടിയിൽ ഞാൻ നോക്കൂ, ഞാൻ 50 വയസ്സാകുമ്പോൾ ഇങ്ങനെയാണോ ഇരിക്കുന്നത് എന്നുള്ള ഒരു തോന്നലത് നമ്മുടെ മനസ്സിന് സങ്കടം വരിക. അത് കാണുമ്പോഴത്തേക്ക് അത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ബാസ്റ്റേട്ടൻ കയറി വന്നു, റെഡിയായോ. ആഹാ, കരഞ്ഞുകൊണ്ടിരിക്കുകയാണോ, എന്താ കാര്യം, എന്താ കാര്യം എന്ന് പറഞ്ഞു. ഉടനെ ഇയാൾ പറഞ്ഞു, ഇല്ല സാർ, തെരിയാമോ, എൻ്റെ അമ്മാവക്കെന്നാ ഹീറോയിനാ മേക്കപ്പ് ഉണ്ടാകുക, ഇപ്പം ഞാൻ കേട്ട എതുക്ക് വയസ്സിയുടെ റോൾ ചെയ്യാനോ, അതൊക്കെ അമ്മ അടറാങ്കെന്ന് പറഞ്ഞു. താൻ ഈ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ഇത് ഷൂട്ടിങ്ങിന് പോകേണ്ട ഒരു പിന്നെ ആർട്ടിസ്റ്റിനെ കരയിപ്പിക്കുകയോ ചെയ്യുന്ന, അങ്ങനെ നമ്മുടെ ഭയങ്കരമായിട്ട് വഴക്കുറേ. എൻ്റെയൊക്കെ പറഞ്ഞു, ഓമനെ ഇവരാരുമല്ല നമ്മുടെ തലയിൽ എഴുതിയിരിക്കുന്നത്, നമ്മുടെ തലയിൽ എന്തെഴുതിയിരിക്കുന്നു അതുപോലെ ആവുകയുള്ളൂ. ഓമനക്ക് ഒരു വിഷമവും വരില്ല, ധൈര്യമായിട്ട് വന്നൊക്കെ പറഞ്ഞ് സമാധാനം പിടിച്ചു, എന്നെ കൊണ്ടുപോയി അഭിനയിപ്പിച്ചു. ആരുടെ നല്ല കാലമോ, അത് എൻ്റെ നല്ല സമയമാണോ അല്ലെങ്കിൽ പ്രൊഡ്യൂസറുടെ നല്ല സമയമാണോ ഒന്നും നമുക്കറിയില്ല. അന്നത്തെ കാലത്ത് വേലിത്തമ്പിതളവോ 100 ദിവസത്തിൽ കൂടുതൽ ഓടിയ പടമാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു 4 സീൻ വന്നു, ആ മദർ റോള് എല്ലാവർക്കും മനസ്സിലായി. പിന്നെ അങ്ങോട്ട് പടങ്ങളുടെ ഒരു എന്താ പറയണ്ടേ, എനിക്ക് പറയാൻ ഒക്കില്ല. ഓരോ പടങ്ങൾക്കും എന്നെ വന്ന് വിളിക്കുക. അന്ന് അധികം ആർട്ടിസ്റ്റുകളില്ല അഭിനയിക്കാൻ, കുറേ 2-3 ഹീറോയിൻസ്, 2-3 ഹീറോ, 1-2 കോമഡിയൻസ്, ഇങ്ങനെയൊക്കെ ഒരു 10-20 പേർക്കുള്ളിലുള്ള ഒരു മലയാള പടമാണെന്ന്. 4-5 പടങ്ങൾക്ക് ഇവർ അവിടെ നിന്ന് അങ്ങോട്ട് പോവുക, അവിടെ നിന്ന് അങ്ങോട്ട് പോവുക, അങ്ങനെ ബിസിയാണ് എല്ലാവരും. അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് പടങ്ങൾ വരാൻ തുടങ്ങി. അപ്പോൾ പടങ്ങൾ വരുമ്പോൾ നമുക്കത് വേണ്ടെന്ന് പറയാൻ മനസ്സ് സമ്മതിക്കുന്നില്ല. നമ്മൾ ആദ്യം എന്താ പറഞ്ഞത്, വയസ്സിയാണ്, ഇനി എടുക്കത്തില്ല, ഇനിയും വയസ്സിൻ്റെ റോൾ വേണ്ട എന്ന് പറഞ്ഞിരുന്നതാണ്. പിന്നെ നമ്മൾ ആലോചിക്കുന്നത് എന്താണെന്നറിയോ, നമ്മുടെ ഫ്യൂച്ചർ, അതായത് നാളെ നമ്മൾ അന്യനാട്ടിൽ ജീവിക്കുന്നു, നാളെ നമുക്ക് ഒരു ഹെൽപ്പിന് ആരുമില്ല, നമുക്ക് പണം ഉണ്ടാക്കണം, നമ്മളെ വന്ന് വിളിക്കുമ്പോൾ നമ്മൾ വർക്ക് ചെയ്യണം, ആ ഇതിലേക്ക് മനസ്സങ്ങ് പോയി. പിന്നെ ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഉള്ള സാക്കല്ല പടങ്ങൾ, ഒരു പടം പോലും ഞാൻ വേണ്ടെന്ന് പിന്നെ പറഞ്ഞിട്ടില്ല. വയസ്സെങ്കിൽ വയസ്സി എന്നുള്ള രീതിയിലായിപ്പോയി. നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ വയസ്സിയായി എന്നുള്ളതാണ്. 22 വയസ്സ്, അപ്പോഴ 22 വയസ്സിൽ ഞാൻ സത്യൻ സാറ്, നസീർ സാറ്, പിന്നെ മധു സാറ്, പിന്നെ അങ്ങോട്ട് അന്നുണ്ടായിരുന്ന ഹീറോകളുടെയോ ഹീറോയിൻസിൻ്റെയോ ഒക്കെ, മുത്തയ്യ, ടി എസ് മുത്തയ്യ എന്നാണ് മുത്തയ്യ സാറ്, അദ്ദേഹത്തിൻ്റെ കൊട്ടാരക്കര ചേട്ടൻ്റെ അമ്മയായിട്ട് അഭിനയിച്ചു. അങ്ങനെ എന്നേക്കാൾ എത്രയോ പ്രായമുള്ള എത്രയോ ആളുകളുടെയൊക്കെ അമ്മയായി എന്നുള്ളത് പിന്നെ എനിക്കതൊരു ഒരു സാധാരണമായി, സർവ്വസാധാരണമായിപ്പോയി. അമ്മയല്ലാതെ തലയിൽ നിന്ന് അരയിട്ടില്ലെങ്കിൽ എനിക്ക് അഭിനയം വരത്തില്ല എന്നുള്ള ലെവലിലായിപ്പോയി. നമ്മുടെ മനസ്സങ്ങനെ അതുമായിട്ട് ചേർന്നുപോയി.
ആറന്മുളപ്പൻ വെച്ചേച്ചി, ആറന്മുളപ്പൻ വെച്ചേച്ചിയെ ഞാൻ ആദ്യം കാണുമ്പോൾ എനിക്ക് 8 വയസ്സേ ഉള്ളൂ. ആ പൊന്നമ്മച്ചേച്ചിയുടെ അമ്മയായിട്ട് ഞാൻ അഭിനയിച്ചു. അഗ്നിപുത്രി, അഗ്നിപുത്രിയിൽ പൊന്നമ്മച്ചേച്ചിയുടെ അമ്മയാണ്. പൊന്നമ്മച്ചേച്ചി പറയും, എന്ത് ഇവിളെ കൊണ്ടുവന്ന് എൻ്റെ അമ്മയായിട്ട് അഭിനയിപ്പിക്കുന്ന എന്ത് കഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞു. അല്ല അപ്പം ആ രൂപത്തിന് അവരുടെ ആണെങ്കിൽ നല്ല ഒത്ത തടി നല്ല പൊക്കമുള്ള, അവരുടെ അമ്മ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ക്ഷീണിച്ച് കുറേ ഇതായിട്ടുള്ളതാണ്. അപ്പം എന്നെ സെലക്ട് ചെയ്തു, ഞാൻ അഭിനയിച്ചു. എനിക്ക് ബിഗ് ബൊക്കെ വെച്ച് വടിയൊക്കെ കുത്തിപ്പിടിച്ചൊക്കെ വരുന്ന ഒരമ്മയായിരുന്നു അത്. അപ്പം വന്നിട്ട് എൻ്റെ പറയുക, പ്രൊഡ്യൂസർ എൻ്റെ പറയാം, ഓമനയ്ക്ക് മാത്രമേ ഉള്ളൂ ഈ ഒരു അംഗീകാരം, കാരണം ഇത്രയും പ്രായമായ ഒരു അമ്മയുടെ അമ്മയായിട്ട് അഭിനയിക്കുക. അത് എല്ലാവരും എല്ലാവരും ചെയ്യില്ല, ഓമനയാണ് ചെയ്തത്. അതൊരു വലിയ അംഗീകാരമാണ് കേട്ടോ. ഞാൻ പറഞ്ഞു എന്തായാലും കൊള്ളാം, നമുക്ക് പൈസ കിട്ടിയാൽ മതിയല്ലോ, നമ്മളിപ്പോൾ എന്താ ഇനിയിപ്പോൾ അംഗീകാരത്തിൻ്റെ കാര്യം എന്തെന്നാ, ഈ പൈസയുടെ കൊള്ളുന്ന എന്താണെന്ന് അംഗീകാരം. അത് ആ ലെവലിലാണ് എൻ്റെ തോന്നൽ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ സത്യൻ്റെ പടത്തിൽ അഭിനയിക്കുക, ഒരു സത്യൻ ഹീറോ ആയിട്ടുള്ള ഒരു പടത്തിൽ എന്നെ അമ്മയായിട്ട് ആദ്യമായിട്ട് കണ്ടപ്പോൾ സത്യം പറഞ്ഞു, ഇവർ എന്നെ വിളിച്ച് സംസാരിച്ചു ആരാണ് എന്താന്നൊക്കെ. അപ്പം ആലപ്പുഴ സബ് ഇൻസ്പെക്ടറായിട്ടിരുന്ന ആണ് അദ്ദേഹം, ആ കാലത്ത് എന്നെ കണ്ടിട്ട് ചെറുതായിട്ടിരുന്നു. ഓ, ടി ആർ ഏട്ടൻ്റെ മകളാണോ? അപ്പോൾ ഡയറക്ടർ ശശികുമാറായിരുന്നു, അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ കുട്ടിയെ എൻ്റെ അമ്മയായിട്ട് അഭിനയിപ്പിക്കുന്നത് നിങ്ങൾക്ക് വല്ല ബോധമുണ്ടോ? കുറെ കൂടെ കുറച്ചുകൂടെ അറിയോ, നല്ല ഒരു ഗെറ്റപ്പ്, അമ്മയുടെ ഒരു പ്രായമോ അതൊക്കെ ഉള്ളവരെ വേണ്ടേ? അയ്യോ, അങ്ങനെയല്ല സർ, വേറെ പടങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, പക്ഷെ എന്നാലും ഈ കുട്ടിയെ കയറി ഞാൻ എങ്ങനെയാണ് അമ്മയെന്ന് വിളിക്കുന്നത്, അതുകൊണ്ട് തൽക്കാലം നമുക്ക് വേറെ ആരെങ്കിലും നോക്കാം. അന്നൊക്കെ അവരൊക്കെ പറഞ്ഞാൽ ആൾ ആർട്ടിസ്റ്റുകൾ വേറെ നോക്കുന്ന കാലമായിരുന്നു. അപ്പം ഞാൻ മനസ്സുകൊണ്ട് പറഞ്ഞു, ഈശ്വര, എനിക്കൊരു പടം ഈ മനുഷ്യനായിട്ട് ഇല്ലാതാക്കിയല്ലോ എന്നുള്ള ആ മനസ്സ് ഞാൻ കേട്ടോണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ആയിരിക്കും ഞാൻ മിണ്ടാതെ നിന്നു. കുറച്ച് കഴിഞ്ഞ ഉടനെ ശശികുമാർ എന്തൊക്കെയോ അങ്ങേരെ പറഞ്ഞു, പറഞ്ഞു കഴിഞ്ഞ ഉടനെ തിരിച്ച് അങ്ങേരെ എൻ്റെ അടുക്ക് വന്നു. ഓമന വിഷമിച്ചിരിക്കുകയാണോ? ഞാൻ പറയും, ഇല്ല ഒന്നുമില്ല, ഇല്ലല്ല, നമുക്ക് അഭിനയിക്കാം എന്നാണ്. ഓ, അപ്പം ഞാൻ വെച്ച് എന്ത് പെട്ടെന്ന് ഇങ്ങനെ മനസ്സ് മാറിയല്ല അഭിനയിക്കാമെന്ന് പറഞ്ഞല്ലോ. പിന്നെ അഭിനയിച്ചുകൊണ്ടിരിച്ചു കഴിഞ്ഞ് സീൻ കഴിഞ്ഞുകൊണ്ട് എൻ്റെ പറയണ ഷൂട്ടിംഗ് കഴിഞ്ഞ് തിരിച്ച് പോകുമ്പോൾ പ്രൊഡക്ഷൻ കാറാണെന്ന് ഞങ്ങളൊക്കെ പോകുന്നു. പ്രൊഡക്ഷൻ കാറിലല്ല, എൻ്റെ കാറിലാണ് വരുന്നത്. ഓമന എവിടെയാണ് താമസിക്കുന്നത്? ഇന്ന സ്ഥലത്ത്. ഞാൻ കൊണ്ടാക്കാം. ഓ, മിണ്ടാ, ഞാൻ ഒന്നും അതിനൊന്നും സമാനം പറയില്ല, മിണ്ടാതെ കേട്ടുകൊണ്ട് വന്നു. ഷൂട്ടിംഗ് കഴിഞ്ഞ ഉടനെ തന്നെ, ആ കുമ്പാ നമുക്ക് പോവാം എന്ന് പറഞ്ഞാൽ ഞാൻ പോയി. അപ്പോൾ അന്ന് ഒരു പച്ച ഹെറോൾഡാണ്, ഒരു ഡോറേ കാണത്തുള്ളൂ അതിന്. ആ ഡോറ് തുറന്നിട്ട് ഈ ഫ്രണ്ടിലിരിക്കുന്നത് ഇങ്ങനെ കമത്തി ഇട്ടിട്ടാണ് നമ്മൾ അകത്തേക്ക് കയറേണ്ടത്. അപ്പോൾ ഞാൻ വന്ന് അവിടെ നിന്ന് മൊത്തത്തിൽ അങ്ങേരൊക്കെ ആരും അധികം സംസാരിക്കില്ല. സത്യസാരണം ഒരു ദേഷ്യക്കാരനാണെന്ന്, പൊതുവേ അങ്ങനെ ഒരു വെപ്പുണ്ട്. അതുകൊണ്ട് ഞാനും അധികം സംസാരിക്കില്ല, അമ്മയായിട്ട് അഭിനയിക്കും ആ സീൻ അഭിനയിക്കും പോരും എന്നുള്ളതേ ഉള്ളൂ. ഞാൻ അകത്തോട്ട് പറയണ, എവിടെയാണ് കയറിപ്പോകുന്ന? ഞാൻ മിണ്ടിയില്ല. സീറ്റ് നേരെ ഇട, ഇട്ടു. ഇവിടെ കയറിയിരിക്കുന്നു, കൂടെ കയറ്റി കയറ്റി നേരെ വീട്ടിൽ കൊണ്ടുവന്നു. വീട്ടിൽ കിട്ടുന്ന അവിടെ ഇറങ്ങി, അച്ഛനെ കണ്ടപ്പോൾ അങ്ങ് വരുമ്പോൾ വല്ലാണ്ടായിപ്പോയി. ഓ, എൻ്റെ ചേട്ടാ, അച്ഛേട്ടൻ്റെ ഈ ഒരു അവസ്ഥയിൽ ഞാൻ കാണേണ്ടി വന്നു. എനിക്ക് ഭയങ്കര വിഷമമുണ്ട്, ഭയങ്കര വിഷമമുണ്ട്. അപ്പോൾ അച്ഛനിങ്ങനെ കഥകളൊക്കെ പറഞ്ഞ് കേൾപ്പിച്ചു. അപ്പോൾ അവൾ എടുത്ത വില പറയാം, ഇവിടെ ഈ മദ്രാസിൽ ഞങ്ങളൊക്കെ ഉണ്ട്, ഇങ്ങനെ ഇതേ ഭാഷ ഞങ്ങളൊക്കെ ഉണ്ട്. ഒരു കാലത്ത് നിങ്ങളാരുമ്പോൾ ചേട്ടൻ വിഷമിക്കേണ്ട, ഞങ്ങളുണ്ട്. ഓമനയ്ക്ക് പടത്തിൻ്റെ വേണ്ടിയിട്ട് ഒരു വിഷമം ഉണ്ടാകില്ല, എന്തുണ്ടെങ്കിലും ഞങ്ങളെ വിളിച്ച് പറഞ്ഞാൽ മതി. ഞങ്ങൾ കുറേ ആളുകൾ, പഴയ ആളുകളുണ്ട്, ഞങ്ങളെ വിളിച്ച് പറഞ്ഞാൽ മതി, എന്ത് വേണേൽ ചെയ്തു തരും, വിഷമിക്കേണ്ടതാണ്. ഒരു അസാധ്യ സപ്പോർട്ടായിരുന്നു. അസാധ്യ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു നസീർ സത്യൻ്റെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ സാധാരണ സപ്പോർട്ടൊന്നുമല്ല. അവർ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറം പറയാനും പറയാനില്ലായിരുന്നു എന്ന്. നസീർ സാറിൻ്റെ ഈ പറഞ്ഞ പോലെ പൊൻകതിരിൽ അനീതിയായിരുന്നു, പിന്നീട് അമ്മയായിട്ട്. പക്ഷെ അങ്ങനെ അമ്മയായിട്ട് വന്നിട്ട് അതൊന്നും പറഞ്ഞില്ല, അഭിനയിക്കില്ലെന്നൊന്നും പറഞ്ഞില്ല, അങ്ങനെ കാഷ്വലായിട്ട് എടുത്തു. പക്ഷെ സത്യ സാർ അങ്ങനല്ലായിരുന്നു, ഇത് എന്നെ അമ്മയെന്ന്, എനിക്ക് ഈ കുട്ടി അമ്മയെന്ന് വിളിക്കാൻ ഒക്കില്ലെന്ന് പറഞ്ഞു അങ്ങനെ. സത്യ സാർ അങ്ങനെ പറഞ്ഞു, പക്ഷേ നസീർ സാർ കാഷ്വലായിട്ട് നമ്മുടെ വിവരങ്ങളൊക്കെ അന്വേഷിച്ചു. അത് അതൊരു വേറൊരു ടൈപ്പാണ് അങ്ങനെ സ്വഭാവം. ഓമനെന്താ ഇങ്ങനെ, ഓമനെന്താ അമ്മയുടെ വിഷയം എടുക്കും, ഇങ്ങനെയൊക്കെ ചോദിക്കും. എന്നതാണ് ഇന്നതാണ് സംഭവം? ഓ, അങ്ങനെയാണോ? ആ, അത് ശരി. ആ, അതിനെന്താ വിഷമിക്കണ്ട, ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ, എന്ത് വേണം. ഈ രീതിയിൽ അങ്ങനെ പോവുള്ളൂ. മറ്റേ സത്യം വേറൊരു ടൈപ്പാണ് സംസാരവും പെരുമാറ്റവും ഒക്കെ. അതുകൊണ്ട് കാരണം എന്താണെന്നറിയോ, നമുക്ക്
ഇപ്പോഴത്തെ ആളുകൾ പറയുന്ന മാതിരി ഒരു കെമിസ്ട്രി, അതെന്താണെന്ന് എനിക്കറിയില്ല. ഇപ്പോഴത്തെ മിക്ക ആർട്ടിസ്റ്റും പറയുന്നതൊക്കെ എനിക്ക് അവരുമായിട്ട് അഭിനയിക്കുന്ന ഒരു കെമിസ്ട്രി എന്നൊക്കെ പറയും. അതുപോലെ ആ ഭാഷ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഒരു എന്താ പറയണ്ടേ, അഭിനയിക്കാനൊരു സുഖം. ഒരു മകൻ വന്ന് അമ്മയെന്ന് വിളിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നുകയില്ലേ നമ്മുടെ മകനാണ് എന്നുള്ള ആ ഒരു. പിന്നെ പെരുമാറ്റം, അതൊക്കെ കൂടെ നോക്കുമ്പോഴത്തേക്ക് നസീർ സാറാണ് ഏറ്റവും കൂടുതൽ അഭിനയിക്കാൻ സുഖമുള്ളത്. മറ്റു സത്യം എന്ന് പറഞ്ഞാൽ അഭിനയിക്കാൻ സുഖത്തിൻ്റെ അല്ല, അതൊരു ഒരു ഡിസ്റ്റൻസ് ഇട്ടേ നമുക്ക് അദ്ദേഹത്തോട് പെരുമാറാൻ പറ്റുള്ളൂ. ആ രൂപവും ഭാവവും സംസാരവും ഒക്കെ അങ്ങനെയാണ്. ഈ മക്കളിൽ തന്നെ ഇല്ലേ കുറച്ച് ദേഷ്യക്കാർ മക്കളും സ്നേഹമായിട്ട് പറഞ്ഞു, അങ്ങനെ മക്കളിൽ തന്നെ വ്യത്യാസമില്ല. അതുപോലത്തെ രണ്ട് മക്കളാണ് അവർ രണ്ടുപേരും. പിന്നെ ജയൻ സുകുമാരൻ, ജയൻ സുകുമാരൻ, സോമൻ, രാഘവൻ, പിന്നെ ഈ പൊരുത്തത്തിൽ മുരളിയുടെ അമ്മ. പക്ഷെ ഞങ്ങളുടെ ജനറേഷനൊക്കെ ഇങ്ങനെ ഒരു അമ്മായിമ്മയെ ആഗ്രഹിക്കുന്ന ഒരു പൊരുത്തത്തിലെ മുരളിയുടെ ആ ശ്രീലക്ഷ്മി ഇല്ലേ പൊരുത്തത്തിലെ ഹീറോയിന്, ആദ്യമായിട്ട് അഭിനയിക്കുന്ന പടം അത് പൊരുത്തം. അത് അവര് ഡാൻസ് സ്കൂൾ എവിടെയോ ആയിരുന്നു, അവിടുന്ന് വന്ന് ആദ്യമായിട്ട് അഭിനയിക്കുന്ന പടമായിരുന്നു പൊരുത്തം. ഇപ്പം ഞാൻ സീരിയലിൽ ആ കുട്ടിയെ കാണുമ്പോഴൊക്കെ അമ്മയായിരിക്കും ആദ്യമായിട്ട് അഭിനയിച്ച് എൻ്റെ കൂടെ ആയിരുന്നു, എൻ്റെ മരുമകളായിട്ടായിരുന്നു. മുരളി സാറിൻ്റെ ഒപ്പമൊക്കെയുള്ള എന്താന്ന് വെച്ചാൽ കുറച്ചും കൂടി ഇപ്പോഴത്തെ മുരളിയും പിന്നെ ഈ സത്യൻ്റെ ഒരനിയനാണ്. സത്യം പറയുകയാണെങ്കിൽ മുരളി സത്യൻ്റെ ഒരനിയനാണെന്ന് പറയാം. കാരണം അത്ര ഒരു ഫ്രീഡം കാണാറില്ല. പിന്നെ ഞാനും ഈ ചെന്ന് അങ്ങോട്ട് പോകും കൂടുതൽ ഞാൻ ഒന്നിനും പോകാറില്ലേ, നമ്മളൊക്കെ ചോദിക്കുന്നതിന് സമാധാനം പറയാം, അങ്ങനെ ഒരു ഇതേ ഉള്ളൂ. മുരളിയും കുഴപ്പമൊന്നുമില്ല. ജയൻ കുറെ കൂടെ ഒരു ജോളി ടൈപ്പാണ് ജയൻ. സുകുമാരുടെ ഈ പറഞ്ഞ മാതിരി വേറൊരു അനിയന, സുകുമാരൻ വേറൊരു ടൈപ്പാണ് സുകുമാരന്. സോമനാണെങ്കിൽ കുറെ കൂടെ ജോളി ടൈപ്പ്. ഇങ്ങനെ ഇവരൊക്കെ തന്നെ ഒരു ഓരോ ടൈപ്പാണ്. രാഘവനാണെങ്കിൽ വളരെ സൈലൻ്റായിട്ടുള്ള ഒരു പിള്ളേരില്ലേ, അതുപോലെ ഒരു ഒരു സമാധാനപരമായിട്ട് പോകുന്ന ഒരു മക്കളില്ലേ, അതുപോലത്തെ ഒരു മകനാണ് രാഘവന്. പിന്നെ ഒരുപാട് പിള്ളേരുണ്ട് അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ മകനായിട്ട് അഭിനയിക്കാത്തത് തിക്കുറിശ്ശേട്ടൻ അഭിനയിച്ചിട്ടില്ല, പിന്നെ എസ് പി ചേട്ടൻ അഭിനയിച്ചിട്ടില്ല, എസ് പി ചേട്ടന്, പിന്നെ മധുസാറൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ഇപ്പൊ. പക്ഷെ മക്കളില് അതാണ് മധുസാർ മാത്രമേ ഉള്ളൂ തോന്നുന്നു ഇപ്പോഴത്തെ. ഇപ്പോഴുള്ള ഒരു മോഹൻലാൽ മമ്മൂട്ടിയുടെ പിള്ളേരിൽ ഞാൻ മോഹൻലാൽ മമ്മൂട്ടി വരെ അഭിനയിച്ചിട്ടുള്ളൂ. അല്ല, പഴയ ആൾക്കാരിൽ മധുസാർ മാത്രമേ, പഴയ മധു ഞാൻ മത് മാത്രമേ ഉള്ളൂ. പിന്നെ ലാസ്റ്റ് അഭിനയിച്ചത് മോഹൻലാൽ മമ്മൂട്ടി. അത് കഴിഞ്ഞിട്ട് ഈ ദിലീപ് ആ സെക്ഷനോട്ട് ഞാൻ അഭിനയിച്ചു. കാരണം ഒന്നാമത്തെ കാര്യം ഞാനിവിടെ മദ്രാസിലായിപ്പോയി, കേരളത്തിലല്ലേ ഷൂട്ടിംഗ്, ഇവിടുന്ന് എല്ലാ മലയാള പടം കേരളത്തിലേക്ക് പോയല്ലോ. അത് കാരണം ഈ ആർട്ടിസ്റ്റിനെ കൊണ്ടുവരിക കൊണ്ടുപോവുക എന്നുള്ളത് വളരെ, പിന്നെ ഇവിടെയുള്ളവരെല്ലാം അങ്ങ് പോയി, ഇവിടെ ആരും ഇല്ല ഇപ്പോഴും. ഇവിടെ വളരെ കുറച്ച് മൂന്നോ നാലോ ആർട്ടിസ്റ്റുകളേ ഉള്ളൂ, ബാക്കി എല്ലാവരും പോയി. മറ്റേത് ഈ കോടപ്പങ്ക ബ്രിഡ്ജ് അങ്ങ് ആ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ ആർട്ടിസ്റ്റുകളുടെ ബഹളമായിരുന്നു, സിനിമാക്കാരുടെ ബഹളമായിരുന്നു. ഇപ്പോൾ ഇവിടെ എത്ര സൈലൻ്റായി പോയി, ആരുമില്ല. പഴയ മക്കളുടെ കാര്യം പറയുമ്പോൾ അവരുടെ മക്കളും ഇപ്പോഴത്തെ ജനറേഷനിൽ ഇപ്പോഴത്തെ അഭിനയിക്കുന്നുണ്ട്. മാഡം ആണെങ്കിൽ അവരുടെ കൂടെ അഭിനയിച്ചില്ലെങ്കിൽ പോലും ഒരു പക്ഷേ പൃഥ്വിരാജ്, ഇന്ദ്രജിത്ത് അവരുടെയൊക്കെ ആ ഒരു അമ്മയിലൊക്കെ കാണാറുണ്ടാവും, സംസാരിക്കാറുണ്ടാവും. എന്താ കാരണം എന്നറിയാം, അതിന് പ്രത്യേക കാരണം. ഇപ്പം ഈ എല്ലാവരുമായിട്ട് സംസാരിക്കാറുണ്ടോയെന്ന് ചോദിച്ചാൽ നമ്മളെ കണ്ടാൽ നമ്മളെ അറിയുമെന്ന് അവർക്ക് അവരുടെ മുഖത്തു നിന്നും നമുക്ക് മനസ്സിലാക്കണം. ഇപ്പോൾ അമ്പിളി എന്നെ കണ്ടിട്ട് അമ്മ അറിയും എന്നുള്ള രീതിയിൽ ആ എക്സ്പ്രഷനിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. ഇല്ലെങ്കിൽ നമ്മളെ കണ്ടാൽ നമ്മുടെ അടുക്ക് വന്ന് ആ പ്രായത്തിനെ ബഹുമാനിച്ച് നമ്മളോട് അമ്മ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. നമ്മളെ കണ്ടിട്ട് നമ്മളെ അറിയാത്ത മാതിരി പോകുന്ന കുട്ടികളോട് ഞാൻ വിളിച്ച് സംസാരിക്കാറില്ല. കാരണം എന്താ കാര്യം എന്നറിയാം, അവരോട് പറഞ്ഞാൽ ആരാ എനിക്ക് മനസ്സിലായില്ലല്ലോ എന്ന് പറഞ്ഞാൽ അത് മതി എനിക്കൊരു മനസ്സിന് പ്രയാസത്തിന്, അല്ലേ? നമ്മൾ ഈ പ്രയാസം വിലയ്ക്ക് വാങ്ങിക്കുന്ന മാതിരി എന്തിനാ പോയി അതൊക്കെ ചെയ്യുന്നപ്പോൾ എന്നെ കണ്ടു ആ അമ്മ എങ്ങനെ ഇരിക്കും സുഖമാണ്. അപ്പം അങ്ങനെയുള്ളവരോട് മാത്രമേ ഞാൻ സംസാരിക്കാറുള്ളൂ. അങ്ങനെ ഇപ്പോഴുള്ള കുട്ടികൾ വളരെ അപൂർവമാണ്, അവരെല്ലാം വളരെ ബിസിയാണെന്ന്. ഒന്നാമത്തെ കാര്യം അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവരെല്ലാം ബിസിയാണ്. ഹായ് 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 എന്ന് പറഞ്ഞ് ഇങ്ങനെ വരുന്നത് തന്നെ ഹായ് 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 പറഞ്ഞുകൊണ്ടങ്ങ് പോകുന്നല്ലാണ്ട് നിന്നിട്ട് ആരോടെങ്കിലും സമാധാനമായിട്ട് സംസാരിക്കുന്നത് ഞാൻ അധികം കണ്ടിട്ടില്ല. എല്ലാവരുമായിട്ട് അഭിനയിക്കാൻ നല്ല സുഖമാണ്. ഏതാണ്ട് നസീറിൻ്റെ ഒരു ചെറിയ അനിയനാണ്, കുഴപ്പമൊന്നുമില്ല. നമ്മളെ
കംഫർട്ടബിളായിട്ട് കൊണ്ടുപോകാനും നമ്മളോട് ഒത്തു പോകാനും ഒക്കെ ലാലു വളരെ മിടുക്കനാണ്. കാര്യത്തിൽ എൻ്റെ ടൈപ്പ് പൊന്നമ്മ എടുക്കാറില്ല, പൊന്നമ്മയുടെ റോൾ ഞാൻ ചെയ്യാറില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഞങ്ങൾക്കുള്ളിൽ അങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടാകാറില്ല. ആ ടൈപ്പ് ഒരമ്മ വേണമെങ്കിൽ അവരെ വിളിക്കുകയുള്ളൂ, എൻ്റെ ടൈപ്പ് ഒരമ്മ വേണമെങ്കിൽ എന്നെ വിളിക്കുകയുള്ളൂ. ഒക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. മമ്മൂട്ടി ഈ പറഞ്ഞ ഒരു സത്യൻ്റെ വേറൊരു രൂപമാണ്. കുറച്ചുകൂടെ ഒരു റിസർവ് വേണം, അത്രേ ഉള്ളൂ. എന്നാലും പഴകുന്നതൊന്നും കുഴപ്പമൊന്നുമില്ല, കുറച്ച് റിസർവ് വേണത്തെ. നമുക്ക് പ്രയോജനമില്ലാത്ത ആളുകളുടെ പുറകെ നടക്കുന്ന എന്തിനാണ് എന്ന് വിചാരിക്കുന്ന കൂട്ടത്തില്ല. ആ സിനിമ ഇൻഡസ്ട്രി അതാണ്, അന്നന്ന് വാഴുന്നവനെ അപ്പാന്ന് വിളിക്കുന്ന ഒരു തൊഴിലാണിത്.